हाई फ्रेंड्स जेसु किचन वर्ल्डिन्टे पुतियोरु एपिसोडिलेक्क एल्लावर्क्कुम स्वागतम इन्न नम्मलुण्डल्लो ओरु सेमिया कोण्डुल्ल ओरु स्वीट आण उण्डाक्कुन्नत केट्टो अतिनु वेण्डिट्टुण्ड नम्मल सेमिया 200 ग्रामिन्टे सेमिया आण केट्टो इत नम्मल नेय् वरत्तिट्ट वेंद वच्चिरिक्कुन्नताण इतिलेक्क ञान उण्डल्लो एडुक्कानायिट्ट ञान 1 लिटर पाल एडुत्तिट्टुण्ड केट्टो 1 लिटर पाल एडुत्तिट्टुण्ड इनि इतिलेक्क ञान चेर्क्कुन्नत उण्डल्लो कुरच्च पंचसारयाण ओरु ഒരു 10 ടേബിൾസ്പൂൺ പഞ്ചസാര ഞാൻ ഇടുവാണ് കേട്ടോ എന്തരെ വേണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ മധുരം അപ്പോൾ എന്താണ് തൽക്കാലം ഞാൻ 10 ഇടുവാണ് അതിനു ശേഷം നമുക്ക് എന്താണ് മധുരം നോക്കിയിട്ട് ബാക്കി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇണ്ടല്ലോ സ്റ്റൗ വെച്ച് തിളപ്പിച്ച് എടുക്കാം ബാ ഇപ്പോൾ എന്താണ് നമ്മൾ സ്റ്റൗ വെച്ചിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്താണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊണ്ട് ഇങ്ങനെ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് മധുരം ഇച്ചിരി കുറവ് പോലെ തോന്നുന്നു ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ് കേട്ടോ ഇനിയുണ്ടല്ലോ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ പാൽ തിളച്ചിട്ടില്ല കാരണം വെച്ചാൽ ഓൾറെഡി ഇത് തിളപ്പിച്ച് വെച്ചിരുന്ന പാലായണേ അതുകൊണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കേണ്ട കാര്യമില്ല നമുക്കിനി ഇതിലേക്കുണ്ടല്ലോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന സേമിയ അങ്ങോട്ട് ചേർക്കാവേ സേമിയയും പാലും കൂടി ഒന്നിച്ച് അങ്ങോട്ട് തിളച്ച് വരട്ടെ അതാണ് അപ്പോൾ അതിന് പഞ്ചസാരയും പാലും ഒക്കെ സേമിയയിലും കൂടെ നന്നായിട്ട് പിടിച്ചോളും ദേ ഫ്രണ്ട്സ് നമ്മുടെ പാലും സേമിയയും പഞ്ചസാരയും ഒക്കെ ചേർന്ന് നല്ല പരുവത്തിനായിട്ടുണ്ട് കേട്ടോ ഇതെന്താ പറയുന്നത് നമുക്കൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് വേറെ ഇരിക്കും തോറും കുറുകി വരും എന്നാലും ഒന്നുകൂടെ അങ്ങ് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാവേ ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്ന ഏലക്ക പൊടിച്ചതാണ് അത് തന്നെ പൊടിയല്ലാത്തതുകൊണ്ട് ഞാൻ സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഏലക്കപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഏലക്ക കാ തന്നെ പിന്നെ അകത്തെ കുരു തന്നെയല്ല ഇട്ടിരിക്കുന്നത് അതിൻ്റെ കായും കൂടെ നമ്മൾ നന്നായിട്ട് മാറ്റാതെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് ഇടയ്ക്കിങ്ങനെ അതൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ എന്താ നല്ല പരുവത്തിനും പാകത്തിനുമായിട്ടുണ്ട് നമുക്കുണ്ടല്ലോ ഇച്ചിരി കൂടെ കഴിഞ്ഞ് ഇത് വാങ്ങാം കേട്ടോ ആ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മുടെ പാല് സേമിയയും എല്ലാം ചേർന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുന്നത് ഇനി ഇരിക്കുമ്പം കുറച്ചുകൂടെ കുറുകി വരും അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ എന്നിട്ട് വാങ്ങി വെക്കാവേ നമ്മളുണ്ടല്ലോ ഇതുണ്ടല്ലോ ഈ നട്ട്സൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് നെയ്യ് നമ്മൾ ആദ്യം വറുത്തപ്പം തേമിയ വറുക്കാൻ മാത്രമേ ഉപയോഗിച്ചുള്ളായിരുന്നു ഇനിയിപ്പോൾ എന്താ പറയുന്നത് അത്യാവശ്യം നെയ്യ് ചേർത്താലേ ഉള്ളൂ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളേ ഞാൻ കുറച്ച് തേങ്ങയാണ് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാവേ നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി കേട്ടോ നല്ല പാകമാണ് ഇത് നമുക്ക് ഉണ്ടല്ലോ ഈ സേമിയയിലേക്ക് ഒഴിക്കാവേ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കുറച്ച് കാഷ്യുവാണ് കേട്ടോ അത് നമ്മൾ കാഷ്യു ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് കിസ്മിസോടെ ചേർക്കാം എല്ലാം കാഷ്യവും കിസ്മിസും എല്ലാം നല്ല പാകത്തിനായി ഇതും കൂടെ നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിക്കാവേ എല്ലാം നല്ല പരുവത്തിനും പാകത്തിനുമായിട്ടുണ്ട് നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ ഗൈസ് നമ്മുടെ ഉണ്ടല്ലോ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല പാകത്തിനാണ് തേ നെയ്യൊക്കെ നന്നായിട്ട് ചേർന്ന് നല്ല മധുരമൊക്കെ നല്ല പാകത്തിനായി നട്ട്സും ഒക്കെ ഇഷ്ടം പോലെയായി എന്താ പറയുക ഇനി ഇരിക്കുമ്പം കുറുകും ഇപ്പം നല്ല പരുവത്തിനായിട്ടുണ്ട് കേട്ടോ നമുക്കെന്തല്ലോ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് കേട്ടോ എനിക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താ പറയുന്നത്
ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയ സാധനം കൂടെ എനിക്ക് വെക്കാനായിട്ടുണ്ട്. ഇതേ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇടുന്നത് കേട്ടോ. നിറപ്പന്ത ഒന്നുമില്ല. എന്തായിരുന്ന വീഡിയോ വെച്ചിട്ട് നല്ല കളർഫുള്ളാകാനും എന്തായിരുന്നു നല്ല എന്തായിരുന്നു ഒരു അട്രാക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുന്നത് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.